സ്വദേശികളും വിദേശികളുമായ കലാകാരന്മാരുടെ ചിത്രങ്ങൾ കോർത്തിണക്കിയുള്ള ചിത്രശില്പ പ്രദർശനത്തിന് തുടക്കമായി. 130 കലാകാരന്മാരുടെ സൃഷ്ടികൾ കോർത്തിണക്കിയുള്ള പ്രദർശനത്തിന് ആണ്ടർ വൺ സ്കൈ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. കോട്ടയം പബ്ലിക് ലൈബ്രറി ആർട്ട് ഗ്യാലറി, ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറി എന്നിവിടങ്ങളിലാണ് പ്രദർശനം നടക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള 110 ചിത്രകാരന്മാരുടെ രചനകളും 20 ശില്പികളുടെ ശില്പങ്ങളും അടങ്ങുന്ന വ്യത്യസ്തമായ ചിത്രശില്പ പ്രദർശനമാണ് അക്ഷരനഗരിയിൽ ആരംഭിച്ചത്. ചിത്രകലയെയും ശില്പനിർമ്മിതികളെയും ഒന്നിച്ച് ഒരു കുടക്കീഴിൽ പ്രദർശിപ്പിക്കുന്നത് ആസ്വാദകർക്കും ഒരു വ്യത്യസ്ത അനുഭവമാണ് നൽകുന്നത്. ഒപ്പം വിദേശികളുടെ സൃഷ്ടികളും കൂടി ചേർന്നതോടെ ശില്പ ചിത്ര പ്രദർശനം അന്തർദേശീയ ക്രിയാത്മകതകളെ മലയാളികൾക്ക് അടുത്തറിയുവാൻ ഒരിടം കൂടിയാണ് ഒരുക്കുന്നത്. അണ്ടർ വൺ സ്കൈ എന്ന പ്രദർശനത്തിന്റെ പേര് പോലെ ദേശഭാഷ വർഗ ലിംഗ വ്യത്യാസമില്ലാതെയാണ് കലാസൃഷ്ടികൾ പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ സൃഷ്ടികളായതിനാൽ അവയുടെ ആശയത്തിലും വ്യത്യസ്തതയുണ്ട്. പാരീസിൽ നിന്നുള്ള ലൂയി മോണ്ടറ്റ്, ലണ്ടനിൽ നിന്നുള്ള ചാർലി ഹോൾട്ട്, ബെൽജിയത്തിലെ ഫ്രാൻ ഗുസ്റ്റേഴ്സ്, ജപ്പാനിൽ നിന്നുള്ള ചിത്രകാരി ഹിരോക്ക, റഷ്യൻ ചിത്രകാരി വോൾഗ ഒക്കനാവ, നോർവീജിയൻ ചിത്രകാരൻ ടെപ്പോ വാൽക്കാമ തുടങ്ങിയവരുടെ നിറക്കൂട്ടുകളും കാനായി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രശസ്തരായ കേരളീയ ശില്പികളുടെയും ചിത്രകാരന്മാരുടെയും സൃഷ്ടികളും പ്രദർശനത്തിലുണ്ട്. കേരളം കണ്ട പ്രളയവും ആഗോളതാപനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വരൾച്ചയും സ്ത്രീയും പ്രകൃതിയും മറ്റ് സമകാലിക വിഷയങ്ങളുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. ചിത്രകാരന്മാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതിൽ നമുക്കറിയാം, കാനായി കുഞ്ഞിരാമന് കലാധരൻ, അഭിമന്യു, പിന്നെ അജയകുമാർ, അങ്ങനെ വളരെ പ്രശസ്തരായ ഒരുപാട് ചിത്രകാരന്മാർ ഇതിന് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് വളരെ വ്യത്യസ്തങ്ങളായ മീഡിയങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അക്രിലിക്, ഓയില്, അതുപോലെ ഗ്രാഫിക്, പിന്നെ ഡ്രോയിങ്സുകൾ, വാട്ടർ കളർ, ഓയിൽ, മിക്സഡ് ഗ്രാഫിക് പ്രിന്റിംഗ് തുടങ്ങി ഒട്ടുമിക്ക ഇനങ്ങളും ചിത്രപ്രദർശനത്തിൽ ഉൾപ്പെടുമ്പോൾ ശില്പങ്ങളിൽ ബ്രോൺസ്, ഗ്രാനൈറ്റ്, ഫൈബർ, തടി, മണ്ണ്, കല്ല് എന്നിങ്ങനെയുള്ള മാധ്യമങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പ്രദർശനം സമ്മാനിക്കുന്നതെന്നാണ് ആസ്വാദകരുടെ പക്ഷം. അല്ലാതെ നല്ല മോഡേണായിട്ടുള്ള ഒരു പെയിന്റിങ്സാണ് കാണുന്നത്. തീമാറ്റിക് ആണെന്ന് തോന്നുന്നില്ല. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പിന്നെ ഐറ്റംസാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കോട്ടയം പബ്ലിക് ലൈബ്രറി ആർട്ട് ഗ്യാലറി, ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറി എന്നിവിടങ്ങളിലായാണ് പ്രദർശനം നടക്കുന്നത്. രാവിലെ 10 മുതൽ വൈകുന്നേരം 7 മണി വരെ നടക്കുന്ന പ്രദർശനത്തിൽ പ്രവേശനം സൗജന്യമാണ്. ക്യാബിനറ്റ് ന്യൂസ്, കോട്ടയം.